സമൂഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് കാറോസൂസ പ്രാർത്ഥനകളെ വിശേഷിപ്പിക്കാം. ലോകത്തിൻ്റെയും സമസ്ത സൃഷ്ടികളുടെയും മാനവകുലം മുഴുവൻ്റെയും വിശിഷ്യ തിരുസഭയുടെയും ഐശ്വര്യത്തിനും നന്മയ്ക്കും വേണ്ടിയുള്ള ഈ പ്രാർത്ഥന സാർവത്രിക കൂട്ടായ്മയെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ നന്മകൾ ഒന്നൊന്നായി ഏറ്റുപറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നതിനാൽ ഈ പ്രാർത്ഥനകൾ വിശ്വാസ പ്രഘോഷണങ്ങളുമാണ്. അപ്പസ്തോല പ്രവർത്തനം 2:42 ആദിമ സഭയുടെ ആരാധനാ ശുശ്രൂഷയുടെ ക്രമം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പസ്തോല പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവ അടങ്ങിയതായിരുന്നു അവരുടെ ആരാധനക്രമം. കുർബാനയിൽ നാം ഇന്ന് ചെയ്യുന്നതും ഇതുതന്നെയാണ്. വചന ശുശ്രൂഷയ്ക്ക് ശേഷം നടത്തുന്ന കൂട്ടായ്മ പ്രാർത്ഥനയാണ് കാറോസൂസ. അത് ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ആത്മാർത്ഥമായി നിർവഹിക്കുന്ന പക്ഷം അത് ഒരു കുടുംബാഘോഷമാണ്. അത് സകലരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പിങ്ങും പ്രതീക്ഷയോടാനന്ദ ചിത്തരായി സർവേശ കാരുണ്യം പ്രാർത്ഥിച്ചിടാ. ഐക്യവും ശാന്തിയും നൽകി സഭകളിൽ ക്രിസ്തീയ ചൈതന്യം തൂകിടേണേ. ദാരിദ്ര്യ ദുഃഖമകറ്റിയവനീ സമ്പൽ സമൃദ്ധമായി പാലിക്കണേ. നീറും നിരാശയിൽ പ്രത്യാശയേകണേ പാപികൾക്കാശ്രയം നൽകിയിടണേ. നീടുറ്റ നീതിയും നിർമ്മായ സ്നേഹവും മാനവരാശിയിൽ പൂവിടട്ടെ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. വചന ശുശ്രൂഷയ്ക്ക് ശേഷം നടത്തുന്ന കൂട്ടായ്മ പ്രാർത്ഥന എല്ലാവരോടും സ്നേഹവും കരുതലും പ്രകടമാക്കുന്ന പ്രാർത്ഥനയാണ്. ഈ കരുതൽ പ്രകടമാക്കുന്നതിന് ആദിമ സഭ ഈ സമയത്ത് അഗാപ്പെ അഥവാ സ്നേഹവിരുന്ന് നടത്തിയിരുന്നു. ദരിദ്രരുടെ കാര്യം പരിഗണിക്കുകയും എല്ലാവരും ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. കൂട്ടായ്മ എന്നതിന് അപ്പസ്തോല പ്രവർത്തനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം കൊയിനോണിയ എന്നാണ്. എല്ലാവരും ഒരുമിച്ച് ഭക്ഷിക്കുന്നതിനെ ടേബിൾ ഫെലോഷിപ്പ് അഥവാ ഊട്ടുമേശ കൂട്ടായ്മയെ സൂചിപ്പിക്കുന്ന വാക്കാണിത്. പിന്നീട് അപ്പസ്തോലന്മാരുടെ കാലത്ത് തന്നെ പ്രായോഗിക കാരണങ്ങളാൽ ഈ ഭക്ഷണ ശുശ്രൂഷ കുർബാനയ്ക്ക് വെളിയിലേക്ക് മാറ്റി.
പ്രാർത്ഥന കൊണ്ട് മാത്രം കൂട്ടായ്മ പൂർണ്ണമാകുന്നില്ല. അത് മറ്റുള്ളവരോട് നമുക്കുള്ള സ്നേഹവും കാരുണ്യവും കരുതലും പ്രകാശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ ക്ലേശങ്ങളും ദാരിദ്ര്യ ദുഃഖങ്ങളും പരിഹരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി സഹകരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുമ്പോൾ എനിക്കാകുന്നു ചെയ്യുന്നത് എന്ന യേശുവചനം നമ്മെ ഇതിന് നിർബന്ധിക്കുന്നു. നമുക്കായി തന്നെ തന്നെ മുഴുവനായി നൽകിയവൻ്റെ അനുയായികളാണ് ക്രിസ്ത്യാനികൾ. അതിനാൽ നമുക്കുള്ളവയിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകാൻ നാം കടപ്പെട്ടിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ കാണുന്നത് പോലെ മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് ദരിദ്രരോടും രോഗികളോടും അവശരോടും ആലംബഹീനരോടും ഹൃദയപൂർവമായ കൂട്ടായ്മ നമുക്കും ഉണ്ടാവണം. എങ്കിലേ നമ്മുടെ ബലിയർപ്പണം സ്വീകാര്യമാകൂ. കുർബാനയിൽ കൂട്ടായ്മ പ്രകാശനമായ കാറോസൂസ പ്രാർത്ഥനയുടെ സമയത്ത് സ്തോത്രക്കാഴ്ച നൽകുന്നതിലൂടെ നമ്മുടെ പ്രാർത്ഥനയുടെ ആത്മാർത്ഥത പ്രകടമാകുന്നു. ഈ പ്രാർത്ഥനയും സംഭാവനയും ബലിയർപ്പണത്തിനുള്ള ഒരുക്കമായി പരിണമിക്കുകയും ചെയ്യുന്നു. കാറോസൂസ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ആശീർവാദ പ്രാർത്ഥനയോടെ കുർബാനയുടെ ഒന്നാം ഭാഗം അവസാനിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാഗ്രഹത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവയ്പ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവപ്പൊഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേലുണ്ടാകുമാറാകട്ടെ.